കേരള നാട്ടിലൊരാൾ ദൈവം മതിച്ചു വാണിടുന്നു. ആളുകൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിടുന്നു, ദൈവം എങ്ങും മേഞ്ഞിടുന്നു. കേരള നാട്ടിലൊരാൾ ദൈവം മതിച്ചു വാണിടുന്നു. ആളുകൾക്കെല്ലാം ശല്യമായി എങ്ങും മേഞ്ഞിടുന്നു, ദൈവം എങ്ങും മേഞ്ഞിടുന്നു. നന്നായിട്ടുണ്ട്. ഒരു ചോദ്യം ഒരുത്തരം പരിപാടിയുമായി പാർട്ടിയുടെ നെഞ്ചത്താറാടുകയാണ് സുധാകരൻ കൊച്ചാട്ടൻ. ചോദ്യത്തിലേക്ക്, അല്ല ആരാണ് ഈ ഇരട്ടച്ചങ്കൻ? ആരാ ഈ മാഷാരാണ്? അല്ല ആരാണ് ഈ ആശാൻ? ഈ വക ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുടെ ഉൽപ്പത്തിയെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ധാരണയുമില്ല എന്റെ പൊന്നണ്ണ. സത്യത്തില് പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ചോദ്യങ്ങളെ പറ്റി ഏറെക്കുറെ വ്യക്തത ഞങ്ങൾക്ക് വന്നേനെ. രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളുടെ ലേബലിൽ വിളിച്ചവരെയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് ഞാൻ ഇത് പറഞ്ഞിട്ട് 2 വർഷമായി. അപ്പൊ നമ്മളെ ഭരിക്കുന്നത് കള്ളപ്പന്നി. മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയാകുന്നവർ, ക്യാപ്റ്റൻ എന്നും കപ്പിത്താൻ എന്നും മണിയടിച്ച് മന്ത്രിയാകുന്നവർ, ഒച്ചാനിച്ച് നിന്ന് കിട്ടുന്ന വകുപ്പിൽ കയറിപ്പറ്റി മന്ത്രിയാകുന്നവർ, അങ്ങനെ എന്തെല്ലാം എന്തില്ല. പക്ഷെ മന്ത്രിയായാലും മന്നനായാലും കഞ്ഞു കുടിക്കാൻ ഉച്ചറയിൽ പോകേണ്ട ഗതികേടിൽ വലിയുന്ന പാവങ്ങളാണ് ഇവരൊക്കെ എന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങളൊക്കെ വെറും പാവങ്ങളേ ഉള്ളൂ. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞ വെറും പാവങ്ങൾ. ഈ പാവങ്ങൾക്ക് മുടിപ്പിക്കാൻ ഒരല്പം കൂടി ബാക്കിയുണ്ട്. അതിനാൽ അടുത്ത തവണയും കിറ്റിനെ മനസ്സിൽ ധ്യാനിച്ച് കുത്തിച്ച് ജയിക്കാൻ ഈ സാധുക്കൾ ദുർമനസ്സുകളുടെ സഹായം തേടുകയാണ് സുഹൃത്തുക്കൾ. ഞങ്ങളൊക്കെ വലിയ ഭീകരന്മാരായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഭീകരന്മാര് പകപോക്കലും തലുതല്ലി പൊളിക്കലും അഴിമതിയും ബന്ധുനിയമനവും പോലെയൊക്കെയുള്ള ചെറിയ നേരം പോക്കുകൾ മാത്രമുള്ളവരെ ഭീകരർ എന്നൊക്കെ മുദ്ര കുത്താമോ? ഈ ചാനലുകാരും മുതലാളിമാരും അവരുടെ താല്പര്യങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്നില്ലെന്നുള്ള പ്രശ്നം. അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. ഇപ്പൊ മനസ്സിലായല്ലോ, ഇവരാരും മനസാ വാചാ കർമ്മണ അറിയാത്ത കാര്യങ്ങൾ ഇവരുടെ രൂപസാദൃശ്യമുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയാണ് മാധ്യമങ്ങൾ. ജനങ്ങളുടെ സംരക്ഷണം പോലും ഏറ്റെടുക്കുന്നില്ല. പിന്നല്ലേ മാധ്യമങ്ങളുടെ സംരക്ഷണം. ജനങ്ങൾ നല്ല ജാഗ്രത വേണം. 2 കൊല്ലം കൂടി ജാഗ്രത കാണിച്ചല്ലേ പറ്റൂ. പക്ഷെ ചില തസ്കര വീരന്മാരുണ്ട്, നമ്മൾ എത്ര ജാഗരൂകരായിരുന്നാലും പറ്റിയ മജ്ജ വരെ അടിച്ചോണ്ട് പോകും. ഈ കേരളത്തിൽ ഞങ്ങൾ 140 മണ്ഡലങ്ങളെ ഒരുപോലെ കണ്ടിട്ടുള്ളത്, അതിനകത്ത് രാഷ്ട്രീയമില്ല. നിന്റെ പേരെന്താന്ന് പറഞ്ഞ? പൈലി, ഡ്രാഗൺ പൈലി. ജൂസാരൻ എന്റെ പേരിട്ടത്. എന്തുള്ള പേരാണത്? ബസ്സിനൊരൊറ്റ ഗ്ലാസ് അല്ലായിരുന്നോ നാട്ടുകാരെ കാണാൻ? അതുകൊണ്ടാ എല്ലാവർക്കും ഒരുപോലെ കാണാൻ പറ്റിയേ. പിന്നെ രാഷ്ട്രീയ ഭേദമൊന്നും ഇല്ലെന്ന് ഞങ്ങൾ കണ്ടു മനസ്സിലാക്കിയ കാര്യമല്ലേ. ചില നേരങ്ങളിൽ കരിങ്കൊടി ഒരു സാധാരണ പ്രതിഷേധ മുറയാകുന്നു. മറ്റു ചില സന്ദർഭങ്ങളിൽ കറുത്ത മറിവുള്ളവരെ പോലും പഞ്ഞിക്കിടുന്നു. ചിലപ്പോൾ അടി പ്രതിരോധ മാർഗവും രക്ഷാപ്രവർത്തനവുമാവുമ്പോൾ ചില നേരങ്ങളിൽ അതേ സാധനം ആക്രമണമാകുന്നു. ഇതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നല്ലോ വിനോദയാത്ര. കിട്ടുന്ന കൈകളിലെല്ലാം മുറുകെ പിടിക്കുന്ന ഒരു കീഴ്വഴക്കം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അടവുകൾ 18 അല്ല 180 പയറ്റാനുള്ള തൊലിക്കട്ടി ഉള്ളത് കൊണ്ട് അത്ഭുതമില്ല. ഇപ്പോൾ നയപ്രഖ്യാപനത്തിന് ഗവർണറെ രാജ്ഭവനിലെത്തി ക്ഷണിച്ചിരിക്കുന്നു സ്പീക്കർ. വൈകിട്ടായിരുന്നു കൂടിക്കാഴ്ച. സർക്കാരും ഗവർണറും തമ്മിലെ രൂക്ഷമായ ഭിന്നതയ്ക്കിടെയായിരുന്നു സ്പീക്കറുടെ സന്ദർശനം. മാറ്റിക്കരുത്, വന്ന് വായിക്കണം എന്ന ഒരു അടിക്കുറിപ്പിന്റെ ന്യൂനതയെ ആ ചിത്രത്തിനുള്ളൂ. ഗവർണർ വാതിലിന്റെ വശത്തേക്ക് നോട്ട ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ട്
അല്പനേരം ഉറച്ചിരിക്കാനുള്ള വകുപ്പ് പോലും ഇല്ലാതെ അണ്ണൻ മടങ്ങിയിരിക്കാനാണ് സാധ്യത. ആ മുഖത്ത് വലിച്ചു കെട്ടിയിരിക്കുന്ന ചിരിവേലി മിത്താണെന്ന് നാളെ പറഞ്ഞേക്കല്ലേ.